السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودرنا رسول الله صلى الله عليه وسلم جيب شريطرم سيرة النبوية ആര് വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 44-ാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ 4-5 ഭാഗങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിജറ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജറ യാത്ര കഴിഞ്ഞ് യത്രിബിലേക്ക് അല്ലെങ്കിൽ ഖുബയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പോസ് ചെയ്തിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ഭൂപ്രദേശത്തെ സംബന്ധിച്ചും അവിടെ നൂറ്റാണ്ടുകളായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള നിവാസികളെ സംബന്ധിച്ചെല്ലാം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ യാത്രയിലുടനീളമുള്ള നിരവധി പാഠങ്ങളെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വിചിത്രമായിട്ട് കടന്നു വരുന്നൊരു ചോദ്യം, ഇപ്പോൾ ഹിജറ യാത്ര അങ്ങേയറ്റം പ്രയാസവും പ്രതിസന്ധികളും നിറഞ്ഞ യാത്രയായിരുന്നു റസൂലുള്ളാഹിന്റെ ഹിജറ യാത്ര. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ പിന്നീട് ആ സൗർഗുഹ എത്തുന്നത് വരെയുള്ള അനുഭവങ്ങൾ, ആ സൗർഗുഹയിലുള്ള 3 ദിനങ്ങൾ, ആ സന്ദർഭത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ, ആസൂത്രണങ്ങൾ, പിന്നീട് ആ സൗർഗുഹയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 7-8 ദിനങ്ങൾ ആ മരുഭൂമിയിലൂടെയുള്ള യാത്ര, ആ യാത്രാ സന്ദർഭത്തിലുള്ള നിരവധി അനുഭവങ്ങൾ, അതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതേ സന്ദർഭത്തിൽ ഹിജറക്ക് തൊട്ടുമുമ്പുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു വലിയ മഹാത്ഭുതം ഇസ്രാ മീറാജ് യാത്രകൾ, ആ ഇസ്രാ മീറാജ് യാത്രകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്നും 1000-ക്കണക്കിന് കിലോമീറ്ററുള്ള അപ്പുറത്തുള്ള ആ ജെറൂസലേം അല്ലെങ്കിൽ മസ്ജിദ് അൽ അഖ്സയിലേക്കും പിന്നീട് കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറവും കടന്ന് അള്ളാഹു സുബ്ഹാന തആലയുടെ സന്നിധിയിലേക്ക് പോയി അള്ളാഹു സുബ്ഹാന തആലയുമായിട്ട് സംസാരിച്ച് റസൂലുള്ള നിമിഷ നേരങ്ങളുടെ സെക്കൻഡുകൾ കൊണ്ടാണ് തിരിച്ചു വരുന്നത്. യാതൊരു പ്രയാസമില്ലാതെയാണ് ആ ഒരു യാത്ര റസൂലുള്ള പൂർത്തിയാക്കുന്നത്. എന്തുകൊണ്ട് ഹിജ്റയുടെ യാത്ര അതേ രൂപത്തിൽ യാതൊരു പ്രയാസമില്ലാതെ മിന്നൽ വേഗതയിൽ ബുറാഖിലോ മറ്റോ എന്തുകൊണ്ട് റസൂലുള്ളാഹിനെ മദീനയിലേക്ക് എത്തിച്ചുകൂടായിരുന്നോ? ഇതേ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ എന്തിനാണ് ആ ഒരു യാത്രാവേളയിൽ റസൂലുള്ളാഹി കടന്നു പോകേണ്ടി വന്നത്? സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒരു ചോദ്യം. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം മീറാജ് യാത്രകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് അള്ളാഹു സുബ്ഹാന തആല നൽകപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. അത് മറ്റാർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ്. മുൻകാലത്ത് ഒരാൾക്കും അത് ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇനി ഖിയാമത്ത് നാൾ വരെ മറ്റൊരാൾക്ക് അത് ലഭിക്കാനും പോകുന്നില്ല. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായിക്കൊണ്ട് അയക്കപ്പെട്ട പ്രവാചകനാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇപ്പൊ ഹിജറ എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രമുള്ളതല്ല, അത് മുൻകാലത്തുള്ള നിരവധി പ്രവാചകന്മാരും അവരുടെ അനുയായികളും അതേ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള നിരവധി ആളുകളും അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയേക്കാം. അത്തരം സന്ദർഭത്തിൽ അവർക്കുള്ള മാതൃക അല്ലെങ്കിൽ അവർക്കുള്ള ആശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല ഹിജ്റ യാത്ര ആ രൂപത്തിൽ ആക്കി. കാരണം അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നിരവധി പാഠങ്ങൾ അതിലൂടെ ലഭിക്കാനുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ ആ യസ്രിബിലേക്ക് അല്ലെങ്കിൽ ഖുബയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ആ പ്രവേശനം ഇൻഷാല്ലാഹ് പിന്നീട് നമ്മൾ പറയും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഇനിയുള്ള ചരിത്രത്തിലുടനീളം ആ ചിത്രത്തിലുടനീളം അവരാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അഖബ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണ സന്ദർഭത്തിൽ ചില കാര്യങ്ങളെല്ലാം ഞാൻ ഓടിച്ചു പോയിരുന്നു. ബുആസ് യുദ്ധത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ യത്രിബിലുള്ള ഔസ് ഖസ്റജിനെ സംബന്ധിച്ചെല്ലാം ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവിടെ പരാമർശിക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കടന്നു പോകുന്നത്. യസ്രിബ് എന്നുള്ള ആ ഒരു പേര്, ആ പേരിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു ലൊക്കേഷൻ തന്നെ അള്ളാഹു സുബ്ഹാന തആല ഹിജ്റക്ക് വേണ്ടി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ യത്രിബ് അല്ലെങ്കിൽ മദീന എന്നുള്ളത് മക്കയുടെ ഏറെ വിദൂരത്തല്ല, അതേ സന്ദർഭത്തിൽ ഏറെ അടുത്തും അല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രദേശമാണ് അള്ളാഹു സുബ്ഹാന തആല ഹിജ്റക്ക് വേണ്ടി നൽകിയത്. അപ്പം ഇന്ന് തന്നെ നമ്മൾ മക്കയിൽ നിന്നൊരാൾ കാറ് വഴി മദീനയിലേക്ക് പോകുകയാണെങ്കിൽ 400-450 അല്ലെങ്കിൽ 450 കിലോമീറ്ററാണ് ദൂരം. 3.5-4 മണിക്കൂർ യാത്ര ദൂരമുണ്ട്. അക്കാലഘട്ടത്തിൽ അവരുടെ വാഹനങ്ങളിൽ അവർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കാരവൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്താൻ 7-8 ദിവസങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. കുതിരപ്പുറത്താണെങ്കിൽ 3-4 ദിവസങ്ങളുടെ സഞ്ചാര ദൂരമുണ്ട്. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ് അള്ളാഹു സുബ്ഹാന തആല നൽകിയത്. കാരണം മക്കയിൽ നിന്നും ശത്രുക്കൾക്ക് ഒരു മിന്നലാക്രമണം നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ദൂരമല്ല. അതേ സന്ദർഭത്തിൽ അബിസീനെ പോലെ മറ്റൊരു രാജ്യമല്ല, അല്ലെങ്കിൽ
വളരെ വിദൂരത്തല്ല, ആ രൂപത്തിൽ മിഡിലില്ല, അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനാണ് അള്ളാഹു സുബ്ഹാന തആല ഹിജ്റക്ക് വേണ്ടി നൽകപ്പെട്ടത്. ഇനി ഏതെങ്കിലും ഒരാൾ പുറത്തു നിന്നും മദീനയിലേക്ക് വരികയാണെങ്കിൽ തന്നെ അത് ആക്രമിക്കാൻ, അതായത് പെട്ടെന്ന് യാതൊരു പദ്ധതികളില്ലാത്ത ഒരു മിന്നലാക്രമണം നടത്താൻ കഴിയുന്ന രൂപത്തിലല്ല മദീന, അതായത് പ്രകൃതിയാ തന്നെ സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശം കൂടെയാണ്. കഴിഞ്ഞ ഞാൻ ഏതൊരു ഭാഗത്താണ് സൂചിപ്പിച്ചിരുന്നത്, അതായത് മദീന നാച്ചുറലി പ്രൊട്ടക്റ്റഡാണ്, ഒരു കോട്ട പോലെയുള്ള പ്രദേശമാണ്. പടിഞ്ഞാറും കിഴക്കും ഈ രണ്ട് ഭാഗങ്ങളും അഗ്നിപർവ്വത പാറകളാണ്. ഇപ്പോൾ നമ്മൾ മദീനയിൽ പകല് നേരത്തെ ആരെങ്കിലും ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയാൽ മദീനയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു സന്ദർഭത്തിലും കാണാൻ സാധിക്കും കറുത്ത നിറത്തിലുള്ള അഗ്നിപർവ്വത പാറകളാണ് ഈ രണ്ട് ഭാഗങ്ങൾ. ഹർറ ഷർഖിയ, ഹർറ ഗർബിയ എന്നുള്ള പേരിൽ ആ രണ്ട് ഭാഗത്തും കാണാൻ സാധിക്കും. അഗ്നിപർവ്വതങ്ങൾ, അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന ആ ലാവ, അത് തണുത്തുറഞ്ഞുണ്ടാകുന്ന ആ ലാവ രൂപാന്തരം പ്രാപിക്കുന്ന വോൾക്കാനിക് റോക്ക്, അത് അതിലൂടെ നടക്കുക എന്നുള്ളത് നന്നേ പ്രയാസമാണ്. ഒട്ടകത്തിനും കുതിരക്കും മനുഷ്യനല്ല അതിലൂടെ നടക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറും കിഴക്കും ഭാഗത്തൂടെ ഒരിക്കലും മദീനയിലേക്ക് പുറത്തുനിന്ന് ഒരു സൈന്യത്തിന് പ്രവേശിക്കുക അസാധ്യമാണ്. പിന്നീടുള്ള തെക്ക് ഭാഗമാകട്ടെ ഇടതൂർന്ന ഈന്തപ്പന തോട്ടങ്ങളാണ്, അതിലൂടെയും പെട്ടെന്നൊരു സൈന്യത്തിന് പ്രവേശിക്കാൻ സാധ്യമല്ല. പിന്നീട് ആകെ ഓപ്പണായിട്ട് കിടക്കുന്നത് ആ വടക്ക് ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് മുന്നോട്ടുള്ള ചരിത്രത്തിന് നേരത്തെ പറഞ്ഞിരുന്നു, ഹിജ്റ അഞ്ചാം വർഷം നടക്കാനിരിക്കുന്ന അഹ്സാബ് അല്ലെങ്കിൽ ഹന്ദഖ് യുദ്ധവേളയിൽ ആ വടക്ക് ഭാഗം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കിടങ്ങു കുഴിക്കേണ്ടി വന്നത്. അത് മറ്റേതെങ്കിലും പ്രദേശത്താണെങ്കിൽ അത് അസാധ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കോട്ട പോലെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ആ സ്വപ്നം കണ്ട സന്ദർഭത്തിലും ഹിജ്റ പോകാനിരിക്കുന്ന ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ആദ്യം റസൂലുള്ളാഹിക്ക് സ്വപ്ന ദർശനം നൽകിയ സന്ദർഭത്തിൽ സുഹൈൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറയുന്നുണ്ട് ഹിജ്റ പോകാനിരിക്കുന്ന ആ നാടിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ അള്ളാഹു സുബ്ഹാന തആല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ബൈന ലാബത്തീൻ, രണ്ട് പാറകൾക്കിടയിലുള്ള പ്രദേശം, അതേപോലെ തന്നെ അർലിൻ ബിഹാ നഹൽ, ഈന്തപ്പനകൾ ഏറെയുള്ളൊരു നാടാണ്. റസൂലുള്ള ആദ്യം അത് മദീനയാണെന്ന് തിരിച്ചറിയുന്നില്ല. റസൂലുള്ള പറയുന്നുണ്ട് ഞാനത് യമാമയോ ഹജറോ ആണെന്നാണ് ഞാൻ കരുതിയത്, പിന്നീട് എനിക്ക് എതിരുപാണെന്ന് മനസ്സിലായി. കാരണം യമാമയും ഹജറും അത് യമനിലുള്ള രണ്ട് പ്രവിശ്യകളാണ്. അപ്പോൾ ഹിജാസ് അല്ലാതെ ഈന്തപ്പനകൾ അറേബ്യൻ ഭാഗത്ത് വളരുന്ന ഒരു പ്രദേശമാണ് യമാമയും ഹജറും. ആദ്യം റസൂലുള്ള അവിടെയാകുമെന്ന് കരുതി, പിന്നീട് അഖബ ഉടമ്പടിയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ചിത്രം, അതായത് പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ്റെ ചിത്രം വളരെ വ്യക്തമായി എന്നുള്ള. ഇപ്പം മദീന ഈന്തപ്പനകളുടെ നാടാണ്. നമുക്കറിയാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ യാത്രയിലും നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു, അവസാനത്തെ ഗുരുനാഥൻ നൽകിയ പ്രധാനപ്പെട്ട ക്ലൂവിൽ ഒന്ന് ഈന്തപ്പനയുടെ നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, അതായിരുന്നു നൽകിയിട്ടുള്ള ഒരു അടയാളം. അപ്പം ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഹജ്ജിന് ഉംറക്കെല്ലാം പോകുന്ന ആ ഹാജിമാർ അവർ മദീനയിൽ നിന്ന് കാര്യമായിട്ട് കൊണ്ടുവരുന്നത് ഈത്തപ്പഴാണ്. അപ്പോൾ നമുക്ക് 200-ലധികം ഈത്തപ്പഴം, 200-ലധികം വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ. ഇപ്പോൾ ചിലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ തന്നെ, അജുവയെ സംബന്ധിച്ച് റസൂലുള്ളാഹി ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ അൻബറ, ബർണി, തുബർജൽ, ഇതേ രൂപത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള ഈത്തപ്പഴങ്ങൾ സമൃദ്ധമായിട്ട് മദീനയിൽ ഇക്കാലഘട്ടത്തു നമുക്ക് ലഭിക്കുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പ്രദേശങ്ങൾ, അതായത് ഇതേ രൂപത്തിൽ പ്രകൃതിയാൽ തന്നെ സംരക്ഷിതമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് മദീന എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ മക്കയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അന്തരീക്ഷമാണ് യത്രിബിൽ നമ്മൾ കാണാൻ സാധിക്കും. അവിടെയുള്ള മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്, അതേപോലെ തന്നെ വെള്ളം സുലഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള നിവാസികൾ പ്രധാനമായിട്ട് അവർ ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുത്തത് കൃഷിയാണ്. ഈന്തപ്പനയും മറ്റും കൃഷി ചെയ്ത് അതിലൂടെയാണ് അവർ ഉപജീവന മാർഗ്ഗം കഴിച്ചുകൂട്ടിയത്. അതേ സന്ദർഭത്തിൽ നേരെ തിരിച്ച് മക്കയിലുള്ള സാഹചര്യം, മക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വെള്ളത്തിന്റെ ദൗർലഭ്യം, അവരെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാനുണ്ടായിരുന്ന ഏക സ്രോതസ് എന്നുള്ളത് സംസം മാത്രമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിയായിരുന്നില്ല, അവര് കച്ചവടമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം, രഹലത്തെ ശിത്വ ഇവ സ്വൈഫ്. ഏതായിരുന്നാലും ആ ഒരു പുരാതന നഗരം യത്രിബ് എന്നുള്ള ആ ഒരു നഗരം, അതിലേക്കാണ് നമ്മൾ വരുന്നത്. യത്രിബ് എന്നുള്ള ആ ഒരു പേര്, യത്രിബ് എന്നുള്ള നഗരം ചരിത്രകാരന്മാർ സൂചിപ്പിക്കപ്പെടുന്ന നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആറാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെയോ പൂർവ്വപിതാവിന്റെ പേരിലാണ് ആ ഒരു നഗരം, ആ ഒരു പട്ടണം അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്ത് ഹിജറ ചെയ്ത് അവിടെ എത്തിയതോടുകൂടെ റസൂലുള്ളാഹി യസ്രിബ് എന്നുള്ള ആ ഒരു പേര് മാറ്റി അതിന് അൽ മദീന എന്ന് പുനർനാമകരണം ചെയ്യപ്പെടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യസ്രിബ് എന്നുള്ള പദത്തിന് നല്ലൊരു അർത്ഥമല്ല ഉള്ളത്. യസ്രിബ് എന്നുള്ള പദം ഉത്ഭവിക്കുന്നത് സർബ് എന്നുള്ള പദത്തിൽ നിന്നാണ്. സർബ് എന്ന് വെച്ചാൽ ഭാഷയിൽ കുഴപ്പം,
നാശം എന്നുള്ള അർത്ഥത്തിലാണ് കടന്നു വരുന്നത്. അതേപോലെ മറ്റൊരർത്ഥം ആക്ഷേപം എന്നുള്ള അർത്ഥമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല സൂറത്ത് യൂസുഫിന്റെ 92-ാമത്തെ വചനത്തിൽ ലാ തസ്രീബ അലൈക്കും യൗം, അല്ലാഹു സുബ്ഹാന തആല അതേ അർത്ഥത്തിൽ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥമാണ് യസ്രിബ് എന്നുള്ള പദത്തിനുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീറയിലുടനീളം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് മോശം അർത്ഥത്തിലുള്ള ഏതൊരു പേര് കണ്ടാലും അത് ഏതൊരു ആൾക്കാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ പേര് മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ആ യസ്രിബ് എന്നുള്ള പദത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാറ്റുകയാണ്. സൂറത്ത് സുഹൈൽ ബുഖാരിയിൽ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമിർത്തു ബി ഖറിയത്തിൻ തഅ്കുൽ ഖുറ, മറ്റുള്ള നാടുകളെ മുഴുവൻ അതിജയിക്കുന്ന ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാന തആല എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യഖൂലൂന യസ്രിബ്, അവരതിനെ യസ്രിബ് എന്ന് വിളിക്കുന്നു, വഹിയൽ മദീന, അത് ഇനി മുതൽ മദീനയാണ്. സുബ്ഹാനല്ലാഹ്, യഖൂലൂന യസ്രിബ്, അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ കാരങ്ങളായിട്ട് അതിനെ യസ്രിബ് എന്നാണ് വിളിക്കുന്നത്. ഇനി മുതൽ അൽ മദീന, പട്ടണം എന്നുള്ള അർത്ഥം വരുന്ന അൽ മദീന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മാറ്റി ആ നാമകരണം ചെയ്യപ്പെടുകയാണ്. അതിനെ മദീനത്തു നബി അല്ലെങ്കിൽ മദീനത്തു റസൂൽ എന്ന് ആ പട്ടണം പിന്നീട് അറിയപ്പെട്ടു. അതായത് റസൂലുള്ളാഹിന്റെ മഹനീയമായിട്ടുള്ള സാന്നിധ്യം ലഭിച്ച ആ പട്ടണം എന്നുള്ള നിലയ്ക്ക് പിൻകാലഘട്ടത്ത് അതിനെ മദീന മുനവ്വറ പ്രശോഭിത നഗരം എന്നുള്ള പേരിലെല്ലാം ആ പട്ടണം പിൻകാലഘട്ടത്ത് അറിയപ്പെട്ടു എന്നുള്ള. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ യസ്രിബ് എന്നുള്ള ആ ഒരു പദം ആ പ്രദേശത്തെ കുറിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാന തആല ഒരേ ഒരു തവണ മാത്രമാണ് അല്ലാഹു സുബ്ഹാന തആല ഉപയോഗിച്ചിട്ടുള്ളത്. അത് റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷമാണ്. ഹിജ്റയ്ക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം, ഹിജ്റ 5-ാം വർഷം നടക്കുന്ന അഹ്സാബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാന തആല അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കളായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്നും വന്ന ചില വാക്കുകൾ അല്ലാഹു സുബ്ഹാന തആല ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രദേശത്തെ യസ്രിബ് എന്ന് വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബ് ആ യുദ്ധത്തിന്റെ പേരിൽ തന്നെയാണ് സൂറത്ത് അറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 13-ാമത്തെ വചനത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കളുടെ സംസാരം അല്ലാഹു സുബ്ഹാന തആല ഉദ്ധരിക്കാൻ വൈദ ഖാലത്ത് വഇഫത്തു മിൻഹും, അവരിലുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അതായത് മുനാഫിക്കുകൾ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? യാ അഹ്ല യസ്രിബ് ലാ മുഖാമലക്കും ഫർജിഉ, ഏ മദീനക്കാരെ എന്നല്ല അവർ വിളിക്കുന്നത്, ഏ യസ്രിബുകാരെ നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ നിൽക്കക്കള്ളിയിൽ, അതുകൊണ്ട് ഫർജിഉ, നിങ്ങൾ ഉടനെ തന്നെ മടങ്ങിക്കൊള്ളുക. അതാണ് അവരുടെ സംസാരം. അത് അല്ലാഹു സുബ്ഹാന തആല ഉദ്ധരിക്കാൻ അവര് മദീനക്കാരെ എന്നല്ല വിളിക്കുന്നത്, യസ്രിബുകാരെ എന്നാണ് വിളിക്കുന്നത്. കാരണം പ്രത്യേകം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാന തആല അവിടെ ഉദ്ധരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ആഗമനോ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് നേതാവായിട്ട് തെരഞ്ഞെടുത്തതോ, റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളെല്ലാം അതെല്ലാം മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവർ അകം കൊണ്ട് പൊറുത്തിരുന്നു. പക്ഷേ പുറമേക്ക് അത് പുറത്തേക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറമേക്ക് അവർ അനുഭാവികളും അനുയായികളെല്ലാം ആയിട്ട് അഭിനയിച്ച് അകത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള ശത്രുത അവർ കൊണ്ടു നടന്നു എന്നുള്ള. അവസരം കിട്ടിയാൽ ഉടനെ തന്നെ അവർ തനിനിറം മാറും. അതേ രൂപത്തിലുള്ള ആളുകൾ ഇക്കാലഘട്ടത്തു കാണാൻ സാധിക്കും. ഈ ഒരു സംസാരം അവിടെ അരങ്ങേറുന്നത് മുസ്ലിങ്ങൾ സമീപത്തില്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അവർ നടത്തിയ സംസാരമാണ്. അവരുടെ ടെന്റിനകത്ത് അവർ നടത്തിയ സംസാരം എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാന തആല അവിടെ ഉദ്ധരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ മദീന എന്നല്ല, അവർ യത്രിബ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാന തആല ഉദ്ധരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാന തആല അത് ഉദ്ധരിക്കുക വഴി അവരുടെ ഇരുനിറം അല്ലാഹു സുബ്ഹാന തആല തുറന്നു കാണിക്കുകയാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നേരെ തിരിച്ച് ഈ പ്രദേശത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാമകരണം ചെയ്യപ്പെട്ട അൽ മദീന എന്നുള്ള പദം ആ പ്രദേശത്തെ കുറിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആനിൽ 4 തവണ മദീന എന്ന് വിളിക്കുന്നുണ്ട്, അൽ മദീന എന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതേ സൂറത്ത്, സൂറത്തുൽ അഹ്സാബിന്റെ തന്നെ 60-ാമത്തെ വചനത്തിലും പിന്നീട് സൂറത്ത് തൗബയിൽ 2 തവണ 101-120 ആയത്തുകളിലും 4-ാമതായിട്ട് അൽ മദീന എന്നുള്ള പദം ഇതേ മുനാഫിക്കുകളുടെ തന്നെ വായിൽ നിന്നും കടന്നു വരുന്നതായിട്ടും അല്ലാഹു സുബ്ഹാന തആല സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു സുബ്ഹാന തആല ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ പരിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിന്റെ അധ്യായം മനോഹരമാണ്. സൂറത്തുൽ മുനാഫിഖൂന്റെ ആരംഭത്തിൽ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ഇരുനിറത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാന തആല ആരംഭിക്കുന്നതിനെ ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ ഖാലു ഇന്നക്കൽ റസൂലുള്ളാഹ്, അവര് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറയും തീർച്ചയായിട്ടും നിങ്ങൾ റസൂലാണ്. ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരാൾ പറയേണ്ട ആവശ്യമുണ്ടോ? വിശ്വസിച്ച് കഴിഞ്ഞാല്
പിന്നീട് അടക്ക് വന്നിട്ട് നിങ്ങൾ റസൂലാണ്, നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരും അങ്ങനെ പറയാൻ പോകാറില്ല. അത് തന്നെ യഥാർത്ഥത്തിൽ അവരുടെ അകത്തുള്ള കള്ള ലക്ഷണമാണ് തുറന്നു കാണിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം പോയാൽ നമ്മോട് കുട്ടി വന്നിട്ട് നിഷ്കളങ്കനായിട്ട് ആ കുട്ടി വന്നിട്ട് പറയാണ്, ഉപ്പ ഞാൻ എടുത്തിട്ടില്ല. ഒരു തവണ പറഞ്ഞ് പിന്നീട് വീണ്ടും പോട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കള്ള ലക്ഷണം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് വന്നിട്ട് ഓ പ്രവാചകരെ നിങ്ങൾ റസൂലാണ് കേട്ടോ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയാൻ, അതായത് അകത്തുള്ളതിന് അവർ മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് വിശ്വാസികളായിട്ട് ചമയുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ കൂട്ടുകയാണ്. അതായത് അവരുടെ തനിനിറം അള്ളാഹു സുബ്ഹാനഹു വതാല അതിലൂടെ തുറന്നു കാണിക്കാൻ. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എട്ടാമത്തെ വചനത്തിൽ യഖൂലൂന ലഇൻ റജഅന ഇലൽ മദീനത്തി, അവിടെ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ മദീന എന്ന് ഉപയോഗിക്കും, അവർ പറയുന്നതായിട്ട് അവരുടെ നാവുകൊണ്ട് തന്നെ മദീന പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ആ സന്ദർഭത്തിലും ആ സൂറത്തുൽ മുനാഫിഖൂനിൽ അവരത് പറയുന്നതായിട്ട് ഉദ്ധരിക്കുക വഴി ആ സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ അകം തുറന്നു കാണിക്കുകയാണ്. ആ പേര് തന്നെ സൂറത്തുൽ മുനാഫിഖൂനാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആന്റെ ഭാഷാപരമായിട്ടുള്ള കൃത്യതയ്ക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു തെളിവ് കൂടെയാണ് ഈ ഒരു പ്രയോഗത്തിലുള്ള ആ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗത്തിലുള്ള ഭംഗി. ഏതായിരുന്നാലും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ ഒരു തവണ ആ പ്രദേശത്തെ കുറിക്കാൻ വേണ്ടി യസ്രിബ് എന്നുള്ള പദവും 4 തവണ അൽ മദീന എന്നും ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉപയോഗിച്ചിട്ടുണ്ട്. അൽ മദീനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നൽകിയ പേരല്ലാതെ തന്നെ നിരവധി പേരുകൾ ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ചില ചരിത്രകാരന്മാർ 64 പേരുകൾ ആ പട്ടണത്തിനുള്ളതായിട്ടും ചില ചരിത്രകാരന്മാർ 90 പേരുകളെല്ലാം മദീനക്കുള്ളതായിട്ട് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ലോകത്ത് ഇത്രയേറെ പേരുകളാൽ വിളിക്കപ്പെട്ട ഒരു പട്ടണം മറ്റൊരു പട്ടണം കാണാൻ സാധ്യമല്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അൽ മദീന എന്നുള്ള മദീന പുറമെ റസൂലുള്ളാഹ് ആ പട്ടണത്തിന് നൽകപ്പെട്ട മറ്റു രണ്ട് പേരുകൾ സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് നൽകപ്പെട്ട മറ്റു രണ്ട് പേരുകൾ ത്വാബ അല്ലെങ്കിൽ ത്വൈബ, ഈ രണ്ട് പേരുകളും റസൂലുള്ളാഹ് പട്ടണത്തിന് നൽകിയിട്ടുണ്ട്. ത്വാബ അല്ലെങ്കിൽ ത്വൈബ എന്ന് വെച്ചാൽ പരിശുദ്ധി അല്ലെങ്കിൽ പ്യൂരിറ്റി അല്ലെങ്കിൽ സുഗന്ധം എന്നുള്ള അർത്ഥത്തിലാണ് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, അതായത് നേരത്തെ ആ സർബ് എന്നുള്ള പദത്തിന്റെ നേർ വിപരീത അർത്ഥത്തിലാണ് ആ ഒരു പദവും കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ മദീനയുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ മുന്നോട്ടുള്ള ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു പ്രദേശത്തിന് നൽകപ്പെട്ട നാമങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അവിടെ വസിക്കുന്ന അവിടെയുള്ള നിവാസികളെ സംബന്ധിച്ചാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ആഗമനത്തിന് മുമ്പ് ആ പഴയ യസ്രിബിൽ പ്രാഥമിക നിവാസികൾ ചരിത്രാതീത കാലത്ത് അവിടെ ജീവിച്ചിരുന്നത് അമാലിക്കുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 4 ജനറേഷനിൽ കടന്നു വരുന്നൊരു വിഭാഗം അമാലിക്കുകൾ എന്നറിയപ്പെടുന്നൊരു വിഭാഗമായിരുന്നു യസ്രിബിലെ പ്രാഥമിക നിവാസികൾ. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പൂർവ്വപിതാവിന്റെ പേരിൽ തന്നെയാണ് ആ ഒരു നഗരം, ആ യസ്രിബ് എന്നുള്ള ആ ഒരു നഗരം അറിയപ്പെടുന്നത്. അവരായിരുന്നു ചരിത്രാതീത കാലത്ത് ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു പട്ടണത്തിലുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് പ്രധാനമായിട്ട് അങ്ങോട്ട് കടന്നു വന്ന രണ്ടാമത്തെ വിഭാഗമാണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടാം ഘട്ടം, അതായത് മദീനൻ കാലഘട്ടത്തിൽ, നേരത്തെ മക്കയിൽ ബഹുദൈവ വിശ്വാസികളെപ്പോലെ പുതിയൊരു വിഭാഗം ചിത്രത്തിലേക്ക് കടന്നു വരാൻ പോവാണ്. അതാണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ. ഹിജ്റക്ക് തൊട്ടു മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു പുതിയ ഓഡിയൻസിനെ റസൂലുള്ളാഹിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ ആരംഭ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല വരാനിരിക്കുന്ന ഒരു പുതിയ ഓഡിയൻസിനെ സംബന്ധിച്ച ഒരു ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നൽകുന്നുണ്ട്. ഇൻഷാല്ലാഹ് ആയത്തിലേക്കും വരുന്നുണ്ട്. അപ്പൊ ജൂതന്മാർ എങ്ങനെയാണ് ഹിജാസ് പ്രവിശ്യയിലേക്ക് ജൂതന്മാരെത്തിയത്? വളരെ അത്ഭുതമാണ്. കാരണം അറേബ്യയുടെ ഹിജാസ് ഈ ഒരു പ്രവിശ്യയിൽ ഈ ഖൈബർ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ജൂതന്മാരുള്ളത്. എങ്ങനെയാണ് ജൂതന്മാർ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയത്? നിരവധി അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ, ഇബ്നു മുന്ദിറിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ നിരവധി ഇസ്രായേലരായിട്ടുള്ള അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുഗമിച്ചു. അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർക്ക് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് നേരത്തെ തന്നെ തൗറാത്തിലൂടെ അവർക്ക് വിവരം ലഭിച്ചിരുന്നു. നമുക്കറിയാം തൗറാത്തിൽ എഞ്ചിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വിവരം അവർക്കുള്ളത് കാരണം ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ
അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം മടങ്ങിപ്പോകാതെ അവിടെ തന്നെ സ്ഥിരതാമസമാക്കി. അതാണ് പറയപ്പെടുന്ന ഒരു അഭിപ്രായം. അല്ലാഹു അലം, അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ചില കാരണങ്ങൾ. ഒന്നാമതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള ആളുകൾ അവർ പിൻപറ്റേണ്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അവർ പിന്തുടരേണ്ടത് ആ ഒരു ശരിയത്താണ്. അതെല്ലാം ഉപേക്ഷിച്ച് അവരെങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ വന്ന് താമസിക്കുക? ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരല്ല ചെയ്തത്, മറിച്ച് അതിനുശേഷം അവർക്കിടയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനിടയിൽ കടന്നു വരുന്നുണ്ട്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനത്തിന് ശേഷം 1500 ശേഷമാണ് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു വസ്തുതകളെല്ലാം അവിടെ നിലനിൽക്കെ ആ ഒരു സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹിനെയും പ്രതീക്ഷിച്ച് ചില ആളുകൾ അവിടെ താമസിച്ചു എന്ന് പറയപ്പെടുന്നത് ശരിയായിട്ടുള്ള അഭിപ്രായം എന്നാണെന്ന് തോന്നുന്നു. ആ രൂപത്തിലാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അല്ലാഹു അലം. രണ്ടാമതായിട്ട് ജൂതന്മാർ ആ പ്രദേശത്തിലേക്കുള്ള ആഗമനമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന രണ്ടാമത്തെ കാരണം, അതാണ് ഏറെ ശരിയെന്ന് തോന്നുന്നു അല്ലാഹു അലം, അവർ പറയപ്പെടുന്ന ഒരു കാരണം. അപ്പൊ ജൂതന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂത ചരിത്രത്തിൽ നിരവധി തവണ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ ആട്ടി ഓടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ജൂതന്മാർ ചരിത്രത്തിൽ വാണ്ടറിംഗ് പീപ്പിൾ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നതിന്. അതായത് അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പൊ ജൂതന്മാരുടെ അവർ തന്നെ അതിനെ ഡയസ്പോറ എന്നാണ് അവർ വിളിക്കാറുള്ളത്. അതായത് ജൂത ചരിത്രത്തിലുള്ള അവരുടെ വ്യത്യസ്ത ഭാഗത്തേക്കുള്ള പലായനങ്ങളെ അവർ വിളിക്കുന്ന പേര് ഡയസ്പോറ എന്നാണ്. ഇത്തരത്തിൽ നിരവധി ഡയസ്പോറകൾ ജൂത ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജൂത ചരിത്രത്തിന്റെ ഒരു സമ്മറി അല്ലാഹു സുബ്ഹാനഹു വതആല ഹിജ്റക്ക് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ആ ഭാഗം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കും. ഇവിടെ പോസ് ചെയ്തിട്ട് ആ ഭാഗം വായിച്ചതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക. മനോഹരമായിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഖലൈന ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന ഫിൽ അർളി മറത്തീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഭൂമിയിൽ നിങ്ങൾ 2 തവണ കുഴപ്പമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിലുള്ള ജൂത ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ 2 തവണ മറത്തീൻ, നിങ്ങൾ 2 തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ആദ്യത്തിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും. അവര് ഫജാസു ഖിലാല ദിയാർ, അവര് നിങ്ങളെ വീട്ടിൽ നിന്നല്ല നിങ്ങളെ ആട്ടി നിങ്ങളെ പുറത്താക്കും എന്നുള്ള. ആദ്യമായിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും, അവര് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൂട്ടക്കൊല ചെയ്യും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ അവസാനം പറഞ്ഞു, വക്കാന വഅദം മഫ്ഊല, അത് പൂർത്തീകരിക്കപ്പെട്ടു. അതായത് അത് ചരിത്രത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു 2 തവണ അവർ ഫസാദ് ഉണ്ടാക്കും. ആദ്യത്തെ തവണ അവർ ഫസാദ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കും. ആ സന്ദർഭത്തിൽ, അതായത് അവർ ആ ഒരു വീഴ്ച സംഭവിക്കും, ആ വീഴ്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ, അവർ സ്വയം എഴുന്നേറ്റ് അവർ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് 6-ാമത്തെ ആയത്തിൽ, സുമ റദദ്നാലക്കും കറത അലൈഹിം വ അംദദ്നാകും ബി അംവാലിം വ ബനീന വ ജഅൽനാകും അക്സറ നഫീറ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അതേ രൂപത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങളും സമ്പത്തെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കും എന്നുള്ള. പക്ഷേ കൂടുതൽ കാലം അങ്ങനെ നിൽക്കില്ല, വീണ്ടും അവര് ഫസാദിലേക്ക് തന്നെ തിരിച്ചു പോകും 2-ാമത്തെ തവണ. അതായത് 3-ാമതൊരു ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അടുത്ത ആയത്തിൽ ഫഇദാ ജാഅ വഅദുൽ ആഖിറ, വീണ്ടും അവരെ ഫസാദിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ലിയസൂഉ വുജൂഹക്കും വലിയദുഖുലുൽ മസ്ജിദ കമാ ദഖലു അവ്വല മറ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അതായത് അതോടുകൂടെ വീണ്ടും ഒരു ചാൻസ് ഇല്ല, അതോടുകൂടെ അവർ അപമാനിതരാകും. അതേപോലെ തന്നെ അവർ നിർമ്മിച്ച അവരുടെ ആ ദേവാലയങ്ങളിലേക്ക് മറ്റുള്ള ആളുകൾ പ്രവേശിക്കും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറയുന്നത്. ആയത്ത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ ജൂത ചരിത്രം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ജൂത ചരിത്രം നേരത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്, എങ്കിലും ഇവിടെ ഒന്ന് ഓടിച്ചു പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയ ഓഡിയൻസ് ആണ്. അപ്പൊ ജൂതന്മാരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ആയത്ത് ആഴത്തിൽ മനസ്സിലാക്കാനും ജൂത ചരിത്രം അനിവാര്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയപ്പെടുന്ന 2 ചാൻസ് ആണ് അവർക്ക് നൽകിയത്. ആ 2 ചാൻസിൽ ആദ്യത്തെ തവണ അവർ എഴുന്നേറ്റുന്നു, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അനുഗ്രഹിച്ചു. 2-ാമതും അവർ വീഴ്ചയിലേക്ക് പോയി എന്നുള്ള. ജൂത ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് നമുക്കറിയാം സംഭവിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഖുദ്സിൽ പ്രവേശിക്കാൻ പറഞ്ഞു, അവർ ധിക്കരിച്ചു.
അത് കാരണം 40 വർഷത്തോളം അർബഈന സന അവർ 40 വർഷത്തോളം ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരാണ്. മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരിലേക്ക് അയച്ചു. അദ്ദേഹത്തിലൂടെ ചില, അതായത് അവർ ഒരല്പം എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നീട് താലൂത്ത് ജാലൂത്തിനെല്ലാം ശേഷം പിന്നീട് ജൂതചരിത്രത്തിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത് ദാവീദ് അലൈഹി സ്വലാത്തു അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ജൂതചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് അദ്ദേഹം അവരെ സംസ്കരിച്ചെടുത്ത ആ മതത്തിലേക്ക് തന്നെ അവരെ തിരിച്ചുകൊണ്ടുവരാൻ, അതുകൊണ്ട് തന്നെ അവരുടെ പ്രതാപകാലമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം BC 963, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 963 വർഷം മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിത്രത്തിലേക്ക് വരാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ജൂതചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്. കാരണം അദ്ദേഹമാണ് അവർ കരുതപ്പെടുന്ന ഹൈക്കൽ അല്ലെങ്കിൽ ആ ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഖുദ്സ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അത് ചരിത്രാതീത കാലത്തെ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, അതിന്റെ കാരണം നമുക്കറിയാം, അത് മനുഷ്യർ മാത്രമല്ല അതിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കെടുത്തത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾ അതിശക്തരാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിവരിക്കുന്ന സൂറത്തു സ്വാദിന്റെ 37-ാമത്തെ വചനത്തിൽ കുല്ല ബന്നാഇം വഗവ്വാസ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിച്ചു എന്നുള്ള. അപ്പൊ അവരുടെ ആ നിർമ്മാണ വൈദഗ്ധ്യം, അതേപോലെ തന്നെ അവർ കടലിലേക്കെല്ലാം ഊളയിട്ട് പോയി മുത്തും പവിഴെല്ലാം കൊണ്ടുവന്ന അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ച് അലങ്കരിച്ച അതിമനോഹരമായിട്ടുള്ള നിർമ്മിതിയായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഭവനം. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിന് ശേഷം അവർ വീണ്ടും അധപ്പതിക്കുകയാണ്. അവർ ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ ശിർക്കിലേക്കും മറ്റും അധപ്പതിച്ച് അവർ വീണ്ടും ഫിത്നയിലേക്ക് കൂപ്പ് കുത്തിയ സന്ദർഭത്തിൽ നമുക്കറിയാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശേഷം അവർ രണ്ടായിട്ട് പിളർന്നു. ജൂദായ ഇസ്രായേൽ രണ്ട് സ്റ്റേറ്റുകളായിട്ട് അവർ പിളർന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ശിക്ഷയെന്നോണം ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ BC 732 ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കി എന്നുള്ള. ബാബിലോണിയിൽ നിന്നും നബൂഖദ്നസർ അല്ലെങ്കിൽ ബുഖ്തനസർ എന്ന അറേബ്യൻ ചരിത്രകാരന്മാർ ബുഖ്തനസർ എന്ന് വിളിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി വന്നിട്ട് അവര് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. 600,000 ജൂതന്മാർ അദ്ദേഹം കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഖുദ്സ് അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ആ ഒരു സന്ദർഭത്തിൽ നിലവിലുള്ള, അതായത് അവശേഷിച്ചിരുന്ന ജൂതന്മാര് അവരെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ പലായനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നിരവധി ജൂതന്മാർ അറേബ്യയിലേക്ക്, അതായത് അറേബ്യയുടെ വ്യത്യസ്ത ഭാഗത്തേക്ക് ഇറാഖിലേക്കും അതേപോലെ തന്നെ യമനിലേക്കും അതോടൊപ്പം തന്നെ ഹിജാസിലേക്കും അവർ കുടിയേറി പാർത്തു. അതാണ് ആ ഒരു സന്ദർഭത്തിലാണ് യസ്രിബിലേക്ക് ജൂതന്മാരെത്തിയത്. അതാണ് ഒന്നാമത്തെ സന്ദർഭമായിട്ട് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യത്തെ ഫിത്ന സന്ദർഭത്തിൽ അവരെ തകർത്ത് തരിപ്പണാക്കി. വക്കാന വഅദം മഫ്ഊല എന്നുള്ളത് നിരവധി മുഫസ്സിറുകൾ ഈ ബുഖ്തനസറിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ആ ബാബിലോണിയക്കാരുടെ ആക്രമണത്തിന് ശേഷം അവർ ആ ഫിത്നയിൽ അവർ തുടരുകയാണ്. ഫസാദിൽ തുടരുകയാണ്. അതിനുശേഷം പിന്നീടൊരൽപ്പം കഴിഞ്ഞപ്പോൾ ബാബിലോണിയക്കാര് BC 539 പേർഷ്യക്കാർ വന്ന് കീഴടക്കാണ്. നമുക്കറിയാം പേർഷ്യക്കാര് മജൂസികളാണ്. ആ പേർഷ്യൻ ഭരണം യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമായിരുന്നു. പേർഷ്യൻ ഭരണാധികാരി സൈറസ് 2-ാമൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജൂതന്മാർക്ക് തിരിച്ചാ നാട്ടിലേക്ക് പ്രവേശിക്കാനും തകർക്കപ്പെട്ട ആ പള്ളി പുനർനിർമ്മിക്കാനുള്ള അവസരമെല്ലാം അദ്ദേഹം നൽകി. അവർ വീണ്ടും ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭവനം ഹൈക്കൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രകാരം ആ ഖുദ്സ് പുനർനിർമ്മിക്കാനുള്ള അവസരം നൽകുകയാണ്. അവർ വീണ്ടും ആ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റുന്നു. പക്ഷേ വീണ്ടും നമുക്കറിയാം, ഒരൽപ്പം കൂടെ കഴിഞ്ഞപ്പോൾ BC 332 പേർഷ്യക്കാരെ കീഴടക്കി ഗ്രീക്ക് ഭരണം. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി വന്ന് പേർഷ്യക്കാരെ കീഴടക്കിയതോടുകൂടെ വീണ്ടും ജൂതന്മാരുടെ കഷ്ടകാലത്തിലേക്ക് തന്നെ അവർ പോവാണ്. അതായത് പേർഷ്യക്കാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, പേർഷ്യക്കാർ അവരുടെ ബഹുദൈവാരാധനയും മറ്റു ജൂതന്മാരിൽ അടിച്ചേൽപ്പിച്ചു. ശക്തമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമായ സന്ദർഭത്തിൽ നിരവധി വിപ്ലവങ്ങൾ, മക്കാബി വിപ്ലവങ്ങൾ, അതേ രൂപത്തിലുള്ള നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തി നോക്കി. പക്ഷേ ഒരുപാട് കാലം ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരാണ്. പിന്നീട് ഒരൽപ്പം കൂടെ കഴിഞ്ഞ് BC 63, അതായത്
നമ്മൾ വർഷം ഇങ്ങനെ കുറഞ്ഞു വന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തോട് അടുക്കാണ്. BC 63 റോമക്കാർ വന്ന് ഗ്രീക്കുകാരെ കീഴടക്കി, പിന്നീട് റോമൻ ഭരണത്തിന് കീഴിലാവാൻ. റോമൻ ഭരണത്തിന് കീഴിലായ സന്ദർഭത്തിൽ റോമക്കാർ ഓരോ പ്രവിശ്യകളിൽ അവരുടെ ഭരണാധികാരികളെ വെച്ചു. ജെറൂസലേമിൽ ഹെറോദ് എന്ന് വിളിക്കപ്പെടുന്ന ഹെറോദസ് രാജാവിനെ ജൂതന്മാർക്ക് ഭരണാധികാരിയായിട്ട് അവർ വെച്ചുകൊടുത്തു. ആ ഒരു സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാന തആല നിരവധി പ്രവാചകന്മാരിലൂടെ ജൂതന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും എല്ലാം ആ റോമൻ ഭരണത്തിന് കീഴിലിരിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാന തആല അവരിലേക്ക് അയക്കപ്പെട്ടത്. പക്ഷേ ധിക്കാരികളായിരുന്ന ജൂതന്മാർ നമുക്കറിയാം എന്താണ് ചെയ്തത്. അവർ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം അള്ളാഹു സുബ്ഹാന തആല അത്ഭുതകരമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംരക്ഷിച്ചു. അങ്ങനെ റോമൻ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ഒരുപാട് കാലം അവർ ജീവിക്കേണ്ടവരാണ്. അവർ നിരവധി ഫിത്നകളിലും അകപ്പെട്ടു എന്ന് മാത്രമല്ല, റോമൻ ഭരണകൂടത്തിനെതിരെ തലപൊക്കാനുള്ള ചില ശ്രമങ്ങൾ, നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തി. അവസാനം ശക്തരായിട്ടുള്ള റോമൻ ഭരണാധികാരികൾ AD 70, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്തിന്, അല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതിന് 70 വർഷങ്ങൾക്ക് ശേഷം റോമക്കാർ അവരുടെ ശക്തനായിട്ടുള്ള ഒരു സൈന്യാധിപൻ ടൈറ്റസ് അല്ലെങ്കിൽ തീത്തോസ് എന്നറിയപ്പെടുന്ന ഒരു മിലിട്ടറി കമാൻഡർ വിട്ടിട്ട് മുഴുവൻ ജൂതരെയും അവിടെ നിന്നും തുരത്തി ഓടിക്കാൻ, അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ ആട്ടി ഓടിച്ചു. ആ ജൂതന്മാർ മുഴുവൻ അവിടെ നിന്നും അവർ വീണ്ടും ഡയസ്പോർ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആ സന്ദർഭത്തിലും ചില ആളുകൾ ഹിജാസ് പ്രവിശ്യയിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ നേരത്തെ പറഞ്ഞ അതായത് റോമക്കാരുടെ സൈന്യാധിപൻ ടൈറ്റസ് അദ്ദേഹം ജൂതന്മാരെ ആട്ടി ഓടിക്കുകയും കൊലപ്പെടുത്തുകയും മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ചെയ്ത മറ്റൊരു ക്രൂര പ്രവൃത്തി, രണ്ടാമത് അവർ പുനർനിർമ്മിക്കപ്പെട്ട ആ ഖുദ്സ് അല്ലെങ്കിൽ ഹൈക്കൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭവനം അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ഒരൊറ്റ മതിൽ മാത്രം ബാക്കി വെച്ച് മുഴുവൻ അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ആ അവശേഷിക്കുന്ന മതിലാണ് ഇന്നും നമുക്കറിയാം ജെറൂസലേമിലെ ജൂതന്മാർ പോയിട്ട് അവരുടെ വെയിലിംഗ് വാൾ, അതായത് ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് അവർ തലയടിച്ച് കരയാറ്, അവിടെ ലെറ്റർ എല്ലാം കൊണ്ടുപോയി വെക്കാറുണ്ട്. അത് രണ്ടാമത് നിർമ്മിക്കപ്പെട്ട ഖുദ്സിന്റെ അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്ന ആ മതിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ, അതായത് രണ്ടാമത്തെ ഒരു സന്ദർഭത്തിലും ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും ഈ ഹിജാസ് പ്രവിശ്യയിലേക്ക് കുടിയേറി പാർത്തു എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. ഏതായിരുന്നാലും റോമക്കാർ അവരവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം പിന്നീട് ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ കാലങ്ങളോളം ജൂതന്മാർക്ക് അവസരം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് അവസരം ലഭിച്ചത് കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം ആ ജെറൂസലേം അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ ആ സന്ദർഭത്തിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് തിരിച്ചു പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സൈഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, രണ്ടു തവണ ശിക്ഷിക്കപ്പെട്ടു, രണ്ടു തവണ അവർ എഴുന്നേറ്റ് നിന്നല്ല അള്ളാഹു സുബ്ഹാന തആല പറയപ്പെടുന്നത്. നിരവധി മുഫസ്സിറുകൾ ആദ്യത്തെ തവണ വിശദീകരിക്കുന്നത് ആ നബൂഖദ്നസറിന്റെ ആക്രമണം, രണ്ടാമത്തെ തവണയായിട്ട് അവർ വിശദീകരിക്കുന്നത് ആ ഖുദ്സ് സമ്പൂർണമായിട്ട് തകർക്കപ്പെട്ട ആ ടൈറ്റസിന്റെ അല്ലെങ്കിൽ റോമൻ സമയത്തുള്ള രണ്ടാമത്തെ ആക്രമണം, അതാണ് മറത്തേനായിട്ട് അല്ലെങ്കിൽ രണ്ടു തവണ അവരുടെ വീഴ്ച എന്നുള്ള ആയത്തിന്റെ വിശദീകരണമായിട്ട് നിരവധി മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സൈഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇവിടെ നിരവധി മുഫസ്സിറുകൾ ഒന്നാമത്തെ തവണ ഒരു പക്ഷേ ഇതിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം, ഏതെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം, പക്ഷേ രണ്ടാമത്തെ തവണ അവരെ കീഴടക്കുമെന്ന് പറയപ്പെട്ടത് അത് അതിനകത്ത് ആയത്തിനകത്ത് ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ അള്ളാഹു സുബ്ഹാന തആല ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയപ്പെടുന്നതെന്നാണ് മറ്റു ചില മുഫസ്സിറുകൾ പറയാനുള്ളത്. കാരണം പ്രധാനമായിട്ട് അതിൽ കടന്നു വരുന്ന വയദുഖുലുൽ മസ്ജിദ കമാ ദഖലു അവ്വല മറ ആദ്യത്തിൽ പ്രവേശിച്ചതുപോലെ അവർ വീണ്ടും ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമെന്നെല്ലാം, അതെല്ലാം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന, നമുക്കറിയാം പ്രധാനമായിട്ട് പറയാനുള്ള കാരണം ആയത്തിന് ഈ രൂപത്തിൽ നോക്കിക്കാണാൻ, ചില പണ്ഡിതന്മാർ നോക്കിക്കാണാനുള്ള കാരണം നമുക്കറിയാം ജൂതന്മാർ പിന്നീട് അവർ സ്വരൂപിച്ച് അവർക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് 1947 ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അവർ രൂപീകരിച്ചു. അതിനുശേഷം വരാനിരിക്കുന്ന മഹദിയുടെ ആ അത്തരത്തിലുള്ള അറിവുകളെല്ലാം വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ അള്ളാഹു അലം ഇവിടെ രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാന തആല പറയപ്പെട്ടത്, അതായത് രണ്ടാമത് അവരുടെ വീഴ്ച എന്ന് പറയപ്പെടുന്നത് അത് ഭാവിയാവില്ല, മറിച്ച് വരാനിരിക്കുന്ന ഭൂതാവില്ല, മറിച്ച് വരാനിരിക്കുന്ന ഭാവിയിലേക്കുള്ള ഒരു പ്രവചനമാണെന്നുള്ള രൂപത്തിലും ആയത്തിനെ ചില പണ്ഡിതന്മാർ നോക്കിക്കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ,
പരിശുദ്ധ ഖുർആന്റെ ഒരേ ആയത്ത് അത് അത് പാസ്റ്റും ഫ്യൂച്ചറും രണ്ടും രണ്ട് കാലവും ഒരേ രൂപത്തിൽ ആയത്ത് പ്രതിഫലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല പറ അതായത് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ഗ്രന്ഥമാണ്. നമ്മൾ പറയാറുണ്ട് അതായത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുർആന്റെ ചെറുപ്പമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അള്ളാഹു അഅലം ഈ പറയപ്പെടുന്ന ആയത്ത് ഒരു പക്ഷേ നടക്കാനിരിക്കുന്ന സംഭവം ആ രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായതും ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന വിശദീകരണമാണ്. നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് അതിലെ ആഴത്തിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ചുരുക്കത്തിൽ ഈ രണ്ട് സന്ദർഭങ്ങളിൽ, അതായത് ആദ്യത്തെ ബാബിലോണിയ ആക്രമണത്തിന്റെ സന്ദർഭത്തിലും അതേപോലെ രണ്ടാമത് റോമക്കാരുടെ ആക്രമണ സന്ദർഭത്തിലും ജൂതന്മാര് വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് പലായനം ചെയ്ത് ആ സന്ദർഭത്തിലാണ് അതിലേതോ ഒരു സന്ദർഭത്തിലാണ് ഹിജാസ് പ്രവിശ്യയിലേക്ക് ജൂതന്മാർ കുടിയേറി വന്നതെന്നാണ് ഒരുവിധം ചരിത്രകാരന്മാര് അവർ നടത്തുന്ന നിഗമനം. ഈ രൂപത്തിൽ ജൂതന്മാർ മദീനയിൽ എത്തുന്നു, അല്ലെങ്കിൽ യത്രിബിലെത്തുന്നു. പ്രധാനമായിട്ടുള്ള മൂന്ന് ജൂതഗോത്രങ്ങളാണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. ബനു ഖുറൈള, ബനു നദീർ, ബനു ഖൈനുഖ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പൊ ജൂതന്മാര് കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ വന്ന് ഈ മൂന്ന് ഗോത്രങ്ങളായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജൂതന്മാരെ കൂടാതെ പിൻകാലഘട്ടത്തെ അവരേക്ക് കുടിയേറി താമസിച്ച മറ്റൊരു വിഭാഗമാണ് അറബികളായ ഔസും ഖസ്റജും ഗോത്രക്കാർ. ഔസും ഖസ്റജും ഗോത്രക്കാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവര് യമനിൽ നിന്നും വന്ന ഖഹ്താനി അറബികളാണ്. അറബികളെ കരം തിരിച്ച് നാലാമത്തെ എപ്പിസോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അറബികളെ രണ്ടായിട്ട് അദനാനികളും ഖഹ്താനികളും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെല്ലാം അദനാനി അറബികളാണ്. ഈ യമനിൽ നിന്നും കുടിയേറി വന്ന ഔസ് ഖസ്റജ് അവർ ഖഹ്താനി അറബികളാണ്. അത്ഭുതം എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള ആഗമനത്തോടുകൂടെ ഖഹ്താനികളും അദനാനികളും സന്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് വരുന്നത് യമനിൽ നിന്ന്, യമനിലുള്ള മഅറബ് എന്നറിയപ്പെടുന്ന ആ പട്ടണത്തിൽ നിന്നാണ് സബ ഗോത്രക്കാര്. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് യമനിൽ ആദ്യമായിട്ട് അവര് ഒരു ഡാം, മഅരിബ് അണക്കെട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അവര് ഡാം നിർമ്മിച്ചു. അവര് സമൃദ്ധമായിട്ടുള്ള കൃഷിയെല്ലാമായിട്ട് അവര് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഅറബ് എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ധിക്കാരം, നിഷേധം കാരണം അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിച്ചു. സൂറത്തു സബ എന്നറിയപ്പെടുന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്, 34-ാമത്തെ അധ്യായം. അതിന്റെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅറദു ഫഅർസൽന അലൈഹിം സൈലൽ അരിമി. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവരുടെക്കുള്ള ശിക്ഷയായിട്ട് ആ ഡാം തകർന്ന സന്ദർഭത്തിൽ അവരുടെ എല്ലാം നശിച്ച് നിരവധി ആളുകൾ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവർ കുടിയേറി. അങ്ങനെ അവര് നിരവധി ആളുകൾ യമനിൽ നിന്നും അവർ കുടിയേറി ഹിജാസിലേക്ക്, അതായത് യത്രിബിലേക്ക് അവർ കുടിയേറി എത്തുകയാണ്. അത് സംഭവിക്കുന്നത് AD 300, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്രിബിലെ റസൂലുള്ളാഹിന്റെ ആഗമനത്തിന് 250-300 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമതായിട്ട് അവിടെ, അതായത് ഔസ് ഖസ്റജ് ഗോത്രക്കാർ യത്രിബിൽ വന്ന് സെറ്റിലാവാണ്. അപ്പൊ ആദ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്, കാലങ്ങളായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ജൂതന്മാരാണ്. പിന്നീട് അവിടേക്ക് ഈ അറബി ഗോത്രങ്ങളും വന്ന് താമസിക്കുകയാണ്. അപ്പൊ അവര് വന്നതോടുകൂടെ, അവർ വരുന്ന ആ സന്ദർഭത്തിൽ ജൂതന്മാരുടെ ആധിപത്യത്തിലായിരുന്നു ആ പ്രദേശം ഉണ്ടായിരുന്നത്. അവിടെയുള്ള വ്യാപാരത്തിന്റെയും അതേപോലെ തന്നെ ആ സമ്പത്തിന്റെ എല്ലാം സമ്പൂർണ്ണ നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഔസും ഖസ്റജും ഗോത്രക്കാര് അവർ അടിമകളെപ്പോലെ ജൂതന്മാരുടെ കീഴിൽ ആദ്യത്തിൽ അവർ ജീവിക്കേണ്ടി വരാൻ, പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോ അവർ ക്രമേണ ശക്തി പ്രാപിച്ച് അവര് സമ്പത്തെല്ലാം വന്ന് പിന്നീട് അവര് ക്രമേണ ജൂതന്മാരതിജയിച്ച് ജൂതന്മാരോട് പോരാടി ജൂതന്മാരെക്കാൾ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഈ രണ്ട് ഗോത്രങ്ങൾ വളർന്നു എന്നുള്ള. സാമ്പത്തികമായിട്ടെല്ലാം അവർക്ക് വലിയൊരു ഉയർച്ച കൈവരിക്കാൻ സാധിച്ചു. അവസാനം അങ്ങനെ ഈ രണ്ട് ഗോത്രങ്ങൾ ഒരു വശത്തും, ഔസും ഖസ്റജും ഒരു വശത്തും, ജൂതന്മാരുടെ ഈ മൂന്ന് ഗോത്രങ്ങൾ മറുവശത്തും. പല സന്ദർഭത്തിലും അവർക്കിടയിൽ ശത്രുത കാരണം അവർ പല സന്ദർഭത്തിൽ അവർ യുദ്ധം ചെയ്തിരുന്നു. ചില സന്ദർഭത്തിൽ ജൂതന്മാർ ജയിക്കും, ചില സന്ദർഭത്തിൽ ഔസും ഖസ്റജും വിജയിക്കും. അത് ജൂതന്മാർ പരാജയപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം പല സന്ദർഭത്തിലായിട്ട് ജൂതന്മാർ പറയാറുണ്ടായിരുന്നു, ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്, അവസാനമായിട്ട് ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വരും, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾ നിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് ആട്ടിയോടിക്കുന്നുള്ള വീമ്പെല്ലാം പല സന്ദർഭത്തിലും ജൂതന്മാർ ഔസും ഖസ്റജും ഗോത്രക്കാരോട് പറയാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അക്കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ വചനത്തിൽ, വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. അവര് ഇതേ രൂപത്തിൽ, മുൻകാലത്ത് അവർ ഇതേ രൂപത്തിലെല്ലാം അവർ സംസാരിച്ചിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫലമ്മാ ജാഅഹും മഅറഫു, അവർക്കറിയാവുന്ന
ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അറഫു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അവർക്കറിയാവുന്ന പ്രവാചകൻ ഏത് രൂപത്തിൽ എത്രത്തോളം അവർക്കറിയായിരുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞു, യഅരിഫൂന കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെപ്പോലെ അവർക്കറിയാവുന്ന, അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വതാല വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള വിവരം അവർക്ക് നൽകിയിരുന്നു. അത്രയേറെ അവർക്കറിയാവുന്ന ആ പ്രവാചകൻ അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ കഫറൂബിഹി, അവർ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ള സുബ്ഹാനല്ലാ. അവരെ നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ അഹങ്കാരം. കാരണം അവർക്കിടയിൽ നിന്നും വരുമെന്നായിരുന്നു, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും വരുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇസ്മായിൽ പരമ്പരയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അവസാനത്തെ പ്രവാചകനെ കൊണ്ടുവരുന്നത്. കാരണം ഇസ്രായേലിലേക്ക് നിരവധി പ്രവാചകന്മാർ അയച്ചിട്ടും അതിനെല്ലാം ധിക്കരിച്ച ചരിത്രമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല ഇസ്മായിൽ പരമ്പരയിൽ നിന്നും അവസാനത്തെ പ്രവാചകനെ കൊണ്ടുവരാൻ, സുബ്ഹാനല്ലാ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഈ വന്നിരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചകനെന്ന്. അതിന് ഏറ്റവും നല്ല തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ള ആ കുബയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ, ഇൻഷാല്ലാ അത് അടുത്ത ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കും, റസൂലുള്ള കുബയിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ബനൂ നദീർ ഗോത്രത്തലവനായിരുന്ന ഹുയയ്യ ബിൻ അഖ്ത എന്നറിയപ്പെടുന്ന ആ ഗോത്രത്തലവൻ, അദ്ദേഹത്തിന്റെ മകളാണ് സൊഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. അവര് പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പത്നിയായിട്ട് മാറുന്നുണ്ട്. ഇൻഷാല്ലാ അവർ റസൂലുള്ളാഹിനെ വിവാഹം കഴിച്ചതിന് ശേഷം അവര് തന്നെ നൽകുന്ന വിവരണം സീറത്ത് ഇബ്നു ഹിഷാമിൽ വായിക്കാൻ സാധിക്കും. സൊഫിയ റളിയല്ലാഹു അൻഹ പിൻകാലഘട്ടത്ത് പറയാണ്, റസൂലുള്ളാഹ് ആ കുബയിലേക്ക് പ്രവേശിച്ച ആ സന്ദർഭത്തിൽ എന്റെ ഉപ്പയും സഹോദരനും, അതായത് അവരുടെ ഉപ്പ ആ ബനൂ നദീർ ഗോത്രത്തലവൻ ഹുയൈ ബിൻ അഖ്തവും അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂ യാസറും, അവരുടെ എല്ലാം പ്രിയപ്പെട്ട മകളായിരുന്നു ഞാൻ. ഏത് സന്ദർഭത്തിൽ എന്നെ കളിപ്പിക്കലായിരുന്നു അവരുടെ ജോലി, അല്ലെങ്കിൽ ആ രൂപത്തിൽ അത്രയേറെ സ്നേഹനിധിയായിട്ടുള്ള ഒരു സന്താനമായിരുന്നു ഞാൻ. ആ റസൂലുള്ളാഹി ഖുബയിലേക്ക് പ്രവേശിച്ച ദിവസം എന്റെ ഉപ്പയും ഉപ്പയുടെ സഹോദരനും റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി, രഹസ്യമായിട്ട് കാണാൻ വേണ്ടി അവർ കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അവസാനം സന്ധ്യയായ സന്ദർഭത്തിൽ അവർ തിരിച്ചു വന്നു. പോയ പോലെയല്ല അവരുടെ വരവ്, അവരങ്ങേയറ്റം നിരാശരായിട്ട് അല്ലെങ്കിൽ അലസതയോടെയാണ് ഞാൻ അവരെ കാണപ്പെട്ടത്. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ വലിയ ഉന്മേഷത്തോടുകൂടെ ഉപ്പയുടെ അടുത്തേക്ക് കളിക്കാൻ പോയി. ആ സന്ദർഭത്തിൽ ഉപ്പ എന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല, ആദ്യമായിട്ടാണ്. അത്രയേറെ ഉപ്പ വിഷമിച്ചിട്ടുണ്ട്. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഉപ്പ എന്തിനാണ് വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവർ അല്പം കഴിഞ്ഞപ്പോ ഉപ്പയും അതേപോലെ തന്നെ ഉപ്പയുടെ സഹോദരനും തമ്മിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഉപ്പ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരൻ ഉപ്പയോട് ചോദിച്ചു, അഹുവ ഹുവ, അതായത് നമ്മൾ പറയപ്പെട്ട ആ പ്രവാചകൻ തന്നെയാണോ അത്, അതായത് നമ്മുടെ ഗ്രന്ഥത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകന് തന്നെയാണോ അത്. ആ സന്ദർഭത്തിൽ ഉപ്പ മറുപടി പറയാം, നഅം വല്ലാഹി, അതായത് അതന്നെയാണത്, അതായത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറയപ്പെട്ട വ്യക്തി തന്നെയാണ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ സഹോദരൻ ചോദിച്ചു, ഏത് രൂപത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തോട് സ്വീകരിക്കുക, നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കണോ. ആ സന്ദർഭത്തിൽ, അതായത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ആ സന്ദർഭത്തിൽ ആ ഗോത്രത്തലവൻ നൽകുന്ന മറുപടി, അദാവത്തുഹു മാ ബഖീത്തു, അതായത് നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ അദ്ദേഹത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു, അതായത് അവസാന ശ്വാസം വരെ അദ്ദേഹത്തോട് ഞാൻ പോരാടും. അതായത് അവർക്ക് അറിയാം, അറിയാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അറിയാമെങ്കിലും സ്വീകരിക്കാൻ സന്നദ്ധല്ല, അവസാനം വരെ അദ്ദേഹത്തോട് പോരാടുമെന്ന് ആ ജൂത ഗോത്രത്തലവൻ പറയുന്നതായിട്ട് അദ്ദേഹത്തിന്റെ മകൾ കേട്ടതായിട്ട് പിൻകാലഘട്ടത്ത് ഉദ്ധരിക്കുകയാണ്, സുബ്ഹാനല്ലാ. അപ്പൊ ആ രൂപത്തിലായിരുന്നു ജൂതന്മാരുടെ സമീപനം എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെല്ലാം ആ രൂപത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കരുത്. ജൂതന്മാരിൽപ്പെട്ട പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം ഇൻഷാല്ലാ അടുത്ത ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. ഈ രണ്ട് ഗോത്രങ്ങൾ, അതായത് ജൂതഗോത്രവും അതേപോലെ തന്നെ ഔസും ഖസ്റജ്, ഈ രണ്ട് ഗോത്രങ്ങളാണ് റസൂലുള്ളാഹി ആഗമനത്തിന് മുമ്പ് മദീനയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തികച്ചും അപരിചിതമായിട്ടൊരു പ്രവിശ്യയിലേക്ക് വന്നു ചേരല്ല ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നേരത്തെ തന്നെ ആ ഒരു പ്രദേശവുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ പിതൃവിനായിരുന്ന ഹാഷിം, നമുക്കറിയാം ബനൂ ഹാഷിം എന്നാണ് റസൂലുള്ളാഹിന്റെ ഗോത്രം തന്നെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പേരിലാണ്, അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ആ റസൂലുള്ളാഹിന്റെ പിതൃവിനായിരുന്ന ഹാഷിം അദ്ദേഹം വിവാഹം കഴിക്കുന്നത് യത്രിബിലെന്ന, അദ്ദേഹം ഒരു വിവാഹം കഴിച്ചത് യത്രിബിലെ ബനൂ നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട സെൽമ എന്നറിയപ്പെടുന്ന ഒരു യുവതിയെ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് വിവാഹം കഴിച്ചിരുന്നു. ആ സെൽമ ഹാഷിം ദമ്പതികൾക്ക് പിറന്നു വീണ സന്താനായിരുന്നു റസൂലുള്ളാഹിന്റെ വല്ലിപ്പ് അബ്ദുൽ മുത്തലിബ്. നേരത്തെ ഇതെല്ലാം വിശദീകരിച്ചതാണ്. അബ്ദുൽ മുത്തലിബ്, അതായത് റസൂലുള്ളാഹിന്റെ വല്ലിപ്പ, സെൽമ ഗർഭിണി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹാഷിം അദ്ദേഹം കച്ചവടാവശ്യാർത്ഥം ജെറൂസലേമിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് പോയ സന്ദർഭത്തിൽ ആ ഗസയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് അതായത് സെൽമ ഗർഭിണിയായിട്ടുള്ള വിവരം ആർക്കും അറിയില്ല, മക്കയിൽ ആർക്കും അറിയില്ല. അങ്ങനെ അവസാനം സെൽമ ആ കുട്ടിക്ക്, അതായത് അബ്ദുൽ മുത്തലിബ് എന്നറിയപ്പെടുന്ന ആ കുട്ടിക്ക് ജന്മം നൽകിയ കുട്ടി, അതായത് റസൂലുള്ളാഹിന്റെ വല്ലിപ്പ ജനിച്ചതും അതേപോലെ തന്നെ കളിച്ചു വളർന്നതെല്ലാം യത്രിബിലായിരുന്നു. ആ രൂപത്തിലുള്ള ഒരു ബന്ധം റസൂലുള്ളാഹിക്കുണ്ട്. അങ്ങനെ ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ഒരാ കുട്ടി ഒരൽപ്പം പ്രായമായ സന്ദർഭത്തിൽ
ഹാഷിമിന്റെ ഒരു സന്താനം മദീനയിൽ വളരുന്നുണ്ടെന്നുള്ള വിവരം ജ്യേഷ്ഠൻ, അതായത് ഹാഷിമിന്റെ ജ്യേഷ്ഠൻ മുത്തലിബ് അദ്ദേഹം വിവരമറിഞ്ഞു. അദ്ദേഹം പോയിട്ട് മദീനയിൽ നിന്ന് ആ കുട്ടിയായിട്ട് മക്കയിലേക്ക് വന്നു. വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ, ഏതാണ് ഈ കുട്ടി, അത് നിന്റെ അടിമയാണോ, അതായത് മുത്തലിബിന്റെ അടിമ അബ്ദുൽ മുത്തലിബ് എന്ന് അവർ വിളിച്ചു. അങ്ങനെയാണ് ആ പേര് നൽകപ്പെട്ടത്. എല്ലാം വിശദമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ള ഒരു കണക്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതാല നേരത്തെ തന്നെ ആ പ്രദേശവുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ മാതാവിനോടൊപ്പം യഥരിബ് സന്ദർശിച്ച ആ സംഭവമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുള്ള ഓരോ ഡോട്ടുകളാണ്. അതേപോലെ തന്നെ മറ്റൊരു ഡോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ബുആസ് യുദ്ധം. അത് നേരത്തെ അഖബ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ബുആസ് യുദ്ധം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത് റസൂലുള്ളാഹിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വലിയ സഹായമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഓരോ ഡോട്ടുകളാണ്. ആ ഡോട്ടുകളെല്ലാം അതായത് നമ്മൾ ചിത്രം പൂർണ്ണാകുന്ന സന്ദർഭത്തിൽ അതെല്ലാം പൂരിപ്പിച്ച് വരുന്ന സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു പ്രദേശത്തെ നേരത്തെ തന്നെ ഹിജ്റക്ക് വേണ്ടി ഒരുക്കി കൊണ്ടുവരുന്നതാണ് ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിലേക്ക് എത്താൻ, അവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുബ പ്രവേശനം, ആ ചരിത്ര പ്രവേശനത്തെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് നമ്മൾ ഇൻഷാല്ലാഹ് പരാമർശിക്കുന്നതാണ്. അതോടുകൂടെ ഒരു പുതിയ അധ്യായം സിറയിൽ മദീനൻ ഇറയിലേക്ക് അല്ലെങ്കിൽ മദീനൻ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ആ മക്ക മദനി കാലഘട്ടം, ആ രണ്ട് കാലഘട്ടമായിട്ട് നമ്മൾ സീറയെ തിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ ഖുർആനെ നമുക്കറിയാം. പരിശുദ്ധ ഖുർആനെ നമ്മൾ രണ്ടായിട്ട്, അതായത് മക്കി സൂറത്തുകളും മദനി സൂറത്തുകളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ നല്ലൊരു ഭാഗവും മക്കയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് 114 അധ്യായങ്ങളിൽ 82 അധ്യായങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത് മക്കി കാലഘട്ടത്താണ്. അപ്പൊ നമുക്കറിയാം മക്കി സൂറത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മക്കി സൂറത്തുകൾ പൊതുവെ ചെറുതാണ്, പക്ഷേ ദൈർഘ്യം കുറഞ്ഞ സൂറത്തുകളാണ്. അതായത് ചെറിയ ആയത്തുകളായിരിക്കും, പക്ഷെ ആയത്തുകളെല്ലാം അത്യധികം പവർഫുൾ, വളരെ ഗാംഭീര്യമുള്ള, ആശയഗാംഭീര്യമുള്ള ആയത്തുകളായിരിക്കും. അതാണ് മക്കി സൂറത്തുകൾ. ആ പ്രധാനമായിട്ടും മക്കി സൂറത്തുകളുടെ പ്രതിപാദ്യ വിഷയം മുഴുവൻ ഈമാനിയാത്ത വിഷയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയിലുള്ള വിശ്വാസം, മരണാന്തര ജീവിതത്തിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അത്തരത്തിലുള്ള, അതായത് മതത്തിന്റെ വേരുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മക്കി കാലഘട്ടത്തുടനീളം ഈ 82 അധ്യായങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത്. അതായത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വേര് അടിയുറപ്പിച്ച് നിർത്തുകയാണ്. അതിനുശേഷം മദനി കാലഘട്ടത്തിൽ ആ മരം വളർന്ന് അതിലെ ശാഖകൾ, വ്യത്യസ്ത ശാഖകളായിട്ട് പടർന്ന് നിരവധി ഫലങ്ങൾ ആ മരത്തിൽ കായ്ക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളത് മക്കി സൂറത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രധാനമായിട്ട്, അതായത് പ്രവാചകന്മാരുടെ ചരിത്രം, ആ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ബഖറ ഒഴികെ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് മുഴുവൻ ഈ മക്കി കാലഘട്ടത്താണ്. അതേപോലെ തന്നെ മക്കി സൂറത്തുകൾ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി ഹുറൂഫുൽ മുഖത്തആത്തുകൾ, അതായത് ചില കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളുണ്ട്. യാസീൻ, അലിഫ്ലാം മീം, അലിഫ്ലാം റ, നൂൻ, ഇതേ രൂപത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ആ സൂറത്തുകളിൽ രണ്ട് സൂറത്തൊഴികെ ബാക്കിയുള്ള മുഴുവൻ സൂറത്തുകളും മക്കി കാലഘട്ടത്ത് നൽകിയതാണ്. അതിനും ഒരു കാരണം അത് വിശദീകരിക്കുന്നില്ല. അതായത് സൂറത്തുൽ ബക്കറയും സൂറത്തു ആലിമ്രാനും ഈ രണ്ട് സൂറത്തൊഴികെ ബാക്കി ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട് ആരംഭിക്കുന്ന എല്ലാ സൂറത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് മക്കി കാലഘട്ടത്താണ്. അതിൽ അഭിസംബോധന രീതികൾ പോലും വ്യത്യസ്തമാണ്. മക്കി സൂറത്തുകളിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതാല അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ യാ അയ്യുഹന്നാസ് എന്നാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അതേ സന്ദർഭത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള അഭിസംബോധനയാണ് മദനി സൂറത്തുകളുടെ കാര്യമായിട്ട് കാണാൻ സാധിക്കുക. അതുമാത്രമല്ല, മദനി സൂറത്തുകൾ കുറച്ചാണെങ്കിലും വളരെ ദീർഘമുള്ള സൂറത്തുൽ ബക്കർ, ആലിമ്രാൻ പോലെയുള്ള സുദീർഘമായിട്ടുള്ള വലിയ സൂറത്തുകളാണ്. ആ സൂറത്തുകളിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതാല പ്രധാനമായിട്ട് മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ട നിയമങ്ങൾ, അതായത് നമുക്കറിയാം മക്കി കാലഘട്ട പ്രധാനപ്പെട്ട മതനിയമങ്ങളൊന്നും മക്കി കാലഘട്ടത്ത് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആകെ മക്ക കാലഘട്ടത്തിന്റെ അവസാനം നമസ്കാരമാണ് നൽകപ്പെട്ടത്. നമസ്കാരത്തിന് പോലും വ്യത്യസ്ത നിയമങ്ങൾ, അതേപോലെ തന്നെ സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, വ്യക്തിതലത്തിലുള്ള നിയമങ്ങൾ, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇത്തര ശിക്ഷാ നിയമങ്ങൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകപ്പെട്ടത് മുഴുവൻ മദനി കാലഘട്ടത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭത്തിലാണ് നമുക്കറിയാം ഇസ്ലാം അതൊരു സമൂഹമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മദനി സൂറത്തുകൾ ദൈർഘ്യം കൂടിയതാണ്. അതേപോലെ തന്നെ മതത്തിന്റെ നിയമങ്ങളും മറ്റുമാണ് പ്രധാനമായിട്ട് അത്തരം സൂറത്തുകളിൽ കടന്നുവരുന്ന പരാമർശ വിഷയം. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ വിശ്വാസപരമായിട്ട് മക്കി സൂറത്തുകളുടെ നീളം
കാഫിർ കുഫാറുകളായിട്ടുള്ള ആൾ മക്കൻ മുശ്രിക്കൾ അള്ളാഹു സുബ്ഹാന തആല അഭിസംബോധന ചെയ്യുന്നു. മദീനയിലെത്തിയ സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവിടെയുള്ള ഒരു പ്രവണത നിഫാഖ് മുനാഫിക്കുകളാണ് പ്രധാനമായിട്ട്. മറുവശത്ത് അതേപോലെ തന്നെ ജൂതന്മാർ ഈ രണ്ട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങളാണ് മദനി സൂറത്തുകൾ നമ്മൾ കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുറാനും ഈ മക്കി മദനി രണ്ടായിട്ട് തരംതിരിച്ചതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള സുബ്ഹാനല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കുബയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ കുബയിലേക്കുള്ള പ്രവേശനം ഇൻഷാല്ലാ അതിമനോഹരായിട്ടുള്ള റസൂലുള്ളാഹി അവർ വരവേറ്റതും അവിടെ വെച്ചുകൊണ്ട് കുബയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായ അതിമനോഹരായിട്ടുള്ള ചരിത്ര സംഭവങ്ങളെല്ലാം വിശദമായിട്ട് ഇൻഷാല്ലാ അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാന വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും ആ ജീവിതത്തെ ഉൾക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനും അള്ളാഹു സുബ്ഹാന വതആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.